ചേട്ടാ വിക്രം മൈതാനിൽ പോട്ടെ, എത്ര ആവും വിക്രം മൈതാനിൽ പോവാന്? സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര? അതാണ്. നിന്റെ മുന്നിൽ കൊടിയൊക്കെ കണ്ടത്? ആ കൊടിയൊക്കെ കണ്ടത്. എന്താ സംഭവം? സിറ്റി കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു സൗജന്യ യാത്രയാണ്. ഒരു സ്പോൺസർ ചെയ്താണ്. അപ്പോ ഇത് എങ്ങനെയാണ്? ഇതിന്റെ എത്ര മണി മുതൽ ഫുൾ ടൈം നിങ്ങൾ ഇപ്പോ എപ്പോ വരുന്നത്? നിങ്ങൾ ഇതിപ്പോ ഞങ്ങൾ ഒരു 9 മണി തൊട്ടിട്ട് ഒരു 7 മണി 8 മണി വരെ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഇതെങ്ങനെ നിങ്ങളൊന്ന് വിശദമാക്കി, ഇത് എന്താ സംഭവം, എങ്ങനെയാണ് ഈ സൗജന്യ യാത്ര, ആരാണ് സ്പോൺസർ ചെയ്തത്? ഇതേവരെ മറ്റേ കാലിക്കറ്റ് സിറ്റി കോപ്പറേറ്റീവ് ബാങ്ക് ആണ് സ്പോൺസർ ചെയ്യണത്. പിന്നെ ഓരോ സംരംഭമായ മറ്റേ അതുണ്ട്, MER കാൻസർ സെന്റർ ഉണ്ട്. അപ്പോ അതിന്റെയൊക്കെ ഓരോ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ടാണിത്. ഓ, അത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സൗജന്യ യാത്ര. എല്ലാ വരുന്ന വളണ്ടിയേഴ്സിനും കുട്ടികൾക്കും പിന്നെ എല്ലാവർക്കും ഇതിൽ പോവാം. എല്ലാവർക്കും പോവാം. എല്ലാവരും ഇങ്ങനെ എവിടെ എത്തിക്കണ്ടെന്ന് വെച്ചാല് ഏത് 10-24 വേദികളുണ്ടല്ലോ, അവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ എത്തിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഇതില് മറ്റേ ഫോണിൽ തന്നെ പല ഇതും കൊടുത്തിക്കണ് ഞങ്ങള്, അതിന്റെ നമ്പറുകളൊക്കെ കൊടുത്തിക്കണ്. ഇനിയിപ്പോ അവർക്ക് വണ്ടി കിട്ടാത്ത ഏരിയയിലാണെങ്കിൽ ഞങ്ങൾ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾ അവിടെ എത്തും. ഇത് ഞങ്ങൾ 10 വണ്ടി ഉള്ളു കോപ്പറേറ്റീവ് ബാങ്കിന്റെ. 10 വണ്ടി എല്ലാ വേദികളിലായിട്ട് 10 വണ്ടി ഉണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക്, നിങ്ങളെ സ്വയം ഞാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോ പോയതാണ്? അല്ല, അത് ഇത് അല്ലാത് മറ്റേ KDFA എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, യൂണിയൻ സംഘടന ഉണ്ട്, അതിന്റെ അതില് ഞങ്ങൾ ഇവരെ സമീപിച്ചതാണ്. അപ്പൊ അവര് അതിനുള്ള ഇത് സംഭവങ്ങളൊക്കെ ചെയ്തു തന്നു. ഇതിൽ കേറുന്ന ആളുകളുടെ ഒക്കെ റെസ്പോൺസ് ഒക്കെ എന്താണ്, ആളുകൾ എന്താ പറയുന്നത്? ആളുകൾ പറയുന്നത് നല്ലൊരു ഇതാണ് ഇങ്ങനെ ഒരു കിട്ടുന്നതൊക്കെ. ചില കാലത്ത് വണ്ടി കിട്ടാതെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ വണ്ടി അവിടെ എത്തി കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ സംസാരമൊക്കെ ഉണ്ട്. നല്ലൊരു പൊതുവെ കോഴിക്കോട്ടുകാരെ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചൊക്കെ കുറെ സിനിമയിലൊക്കെ വന്നാണല്ലോ കോഴിക്കോട് ഓട്ടോറിക്ഷ നല്ല അങ്ങനെ ഒരു സാധനം. അപ്പൊ ആ ഒരു ഇത് പുറത്തുനിന്ന് വന്ന ആളുകളുടെ അങ്ങനെ ഉള്ളത് നല്ലതാണ്. അപ്പൊ അവരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഒരു പൈസ ഞങ്ങളെ വേണ്ട, അത് സൗജന്യമായിട്ടുള്ള ഓട്ടോ ആണ്. അങ്ങനെയാണ്. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്. എവിടെയെങ്കിലും കുടുങ്ങിട്ട് വണ്ടി കിട്ടാതെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളെ വണ്ടികൾ തന്നെ അവിടെ ഉണ്ടാവും, അവിടുന്ന് വിളിച്ചോണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇതിനെ പറ്റി ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ നിങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ആരും വന്ന് കേറില്ലെന്ന്? അപ്പൊ ഞങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകും. തൊട്ടടുത്തുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളുണ്ട്, അവിടെ പോയി നോക്കും. അവിടുന്ന് അവിടെ ആളുണ്ടെങ്കിൽ അവിടുന്ന് ആളാ കയറ്റിട്ട് അവിടെ പോകും. പിന്നെ BM അവിടെ കിട്ടിയാൽ അവിടേക്ക് പോകും. അവിടുന്ന് ഇപ്പൊ നേരെ വെസ്റ്റിലേക്ക് ആണെങ്കിൽ വെസ്റ്റിലേക്ക് പോകും. അപ്പൊ ഞങ്ങൾക്ക് നിൽക്കാണ്ടുള്ള ഓട്ടങ്ങളാണ്. നിങ്ങളെ പേരെന്തായിരുന്നു? എന്റെ പേര് ദേവദാസ്. വീട്ടില് ആരൊക്കെ ഉണ്ട്? വീട്ടില് രണ്ട് കുട്ടികളും. ഞാൻ കണ്ണാടിക്കലാണ്. കണ്ണാടിക്കലല്ലേ. വേദികളായ വേദികളിൽ നടന്ന് വണ്ടി കിട്ടാതെ തളരുന്നവർക്ക് ഇതാ ഇവിടെ കുറെ ഓട്ടോ ചേട്ടന്മാരുണ്ട്. നിങ്ങൾ അത് മറക്കരുത്. ഇവര് ഫ്രീ ആയിട്ട് നിങ്ങളെ ഏത് വേദിയിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാണ്. ആകെ 10 ഓട്ടോറിക്ഷകളാണ് ഈ സേവനത്തിനായിട്ട് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഈ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമുക്ക് വിക്രം മൈതാനിലേക്ക് പോയല്ലോ ചേട്ടാ? ഓക്കെ.